നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി കേരളത്തിലെത്തുമ്പോൾ അത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അജണ്ടകൾക്ക് കൂടിയുള്ള തുടക്കമാകും ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ ബി ജെ പി വലിയ പരിശ്രമമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് മോദിയുടെ കേരള സന്ദർശനം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ നടക്കുന്ന യുവം സമ്മേളനത്തിൽ അതിഥികളായി കന്നഡ നടന്മാരായ കെ ജി എഫ് നായകൻ യേഷും ഋഷഭ് ഷെട്ടിയും ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജയും അതിഥികളായി എത്തും സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ മലയാള സിനിമയിൽ നിന്നുള്ള ചില പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നാണ് സംഘാടകർ നൽകുന്ന വിവരം വൈബ്രന്റ് യൂത്ത് ഫോർ മോദിഫൈയിങ് കേരള സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ജി ട്വന്റി അംഗരാജ്യങ്ങളുടെ യുവ കൂട്ടായ്മയുമായി സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് കേരളത്തിലെ പതിനേഴിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള വ്യത്യസ്ത മേഖലയിൽ നിന്നുമുള്ള യുവതി യുവാക്കളുമായി പരിപാടിയിൽ പ്രധാനമന്ത്രി സംവദിക്കും സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകളിലും സംവാദങ്ങൾ നടത്താനാണ് ശ്രമം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലും ഓരോ മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കും യഥാക്രമം കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ അനുരാഗ് താക്കൂർ മീനാക്ഷി ലേഖി എന്നിവർ പങ്കെടുക്കും ഇതിൻ്റെ തീയതികൾ തീരുമാനിച്ചിട്ടില്ല യുവം എന്ന പേരിൽ രാജ്യത്താകെ യുവാക്കളുടെ റാലിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തന്ത്രമായാണ് ബി കാണുന്നത് അതിൻ്റെ ആദ്യ സമ്മേളനമാണ് കൊച്ചിയിൽ നടക്കുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുന്നുണ്ട് ഇരുപത്തിനാലിന് വൈകിട്ട് കൊച്ചിയിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടത്തുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് റോഡ് ഷോയിൽ പങ്കെടുക്കാനായി നിരവധി പേർ സമീപിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് നാലു മണിക്ക് തേവര എസ് എച്ച് കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യുവം പരിപാടി നടക്കുക ഓൺലൈൻ വഴി പാസുകൾ ലഭിക്കും മൂന്ന് മുപ്പത് വരെയാണ് പാസുമായി എത്തുന്നവർക്ക് പ്രവേശനം അനുവദിക്കുക എന്നും ബി ജെ പി അറിയിച്ചു അതേസമയം കേരളം വികസനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒപ്പം ഓടിയെത്തുന്നില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളം കിതയ്ക്കുന്നു തൊഴിലില്ലായ്മ വിസ്മോടനം സംഭവിക്കുന്നു ലോക കേരള സഭ പോലെ കോടികൾ ചെലവഴിച്ചിട്ടും വ്യവസായങ്ങളും മറ്റും ആരംഭിക്കുന്നില്ല മോദിയുടെ സന്ദർശനം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് യുവ പരിപാടി ഒരു തുടക്കം മാത്രമാണ് സേക്രഡ് ഹാർട്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന യുവ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇക്കാര്യത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും ആശങ്കയുണ്ട് ഇരുപത്തിനാലിലെ കൊച്ചിയിൽ നടക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നിലപാട് മാറ്റമുണ്ടായിട്ടുണ്ട് കോൺഗ്രസും ധൃതി പിടിച്ച് മതമേലധ്യക്ഷന്മാരെ കാണുന്നു കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു പേടി ഇരു മുന്നണികൾക്കുമുണ്ടെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു പല പാർട്ടികളിൽ ഉൾപ്പെട്ടവരുമായി ബി ജെ പി ആശയവിനിമയം നടത്തുന്നുണ്ട് യുവം പരിപാടിയിലേക്ക് മറ്റ് യുവജന സംഘടനകളെ ക്ഷണിച്ചിട്ടില്ല വൈദികർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല വന്ദേ ഭാരതിന് സ്വാഗതം ചെയ്യണം വികസന കാര്യത്തെ ദുഷ്ടലാക്കോടുകൂടി കാണരുത് കേരളിയിലെ പച്ചക്കോടി എന്ന വാർത്ത വളച്ചൊടിച്ചതാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സിൽവർ ലൈൻ പദ്ധതി മുടങ്ങിയത് ബിജെപി എടുത്താൽ ശക്തമായ നിലപാടിലാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബി ജെ പിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ സംവാദ പരിപാടിക്ക് ബദൽ പരിപാടിയുമായി ഡിവൈഎഫ്ഐ ഈ മാസം ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്എ നടത്തുന്ന റാലികളിൽ അഞ്ചു ലക്ഷത്തോളം യുവാക്കളെ പങ്കെടുപ്പിക്കും മോദിയുടെ കേരള സന്ദർശനം ഇരുപത്തിനാലിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പുറത്തുള്ള യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന യുവ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിൽ ബി ജെ പിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊച്ചിയിൽ നടക്കുന്ന റാലിയിലും തേവര എസ് എച്ച് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന യുവ പരിപാടിയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ അനിൽ ആന്റണി മോദിക്കൊപ്പം വേദി പങ്കിട്ടേക്കും ബി ജെ പിയിൽ അനിലിന്റെ ആദ്യ പൊതുപരിപാടി ഇത്